ഹീമോസിഡ്രോസിസ്. ഹീമോസിഡ്രോസിസ് എന്താന്ന് വെച്ചാൽ, ചില പേഷ്യൻസിന് നമ്മൾ മൾട്ടിപ്പിൾ ട്രാൻസ്ഫ്യൂഷൻ വേണ്ടി വരും. അതായത് അവരുടെ ബോഡിയിൽ ഒരുപാട് ബ്ലഡ് ഒരു യൂണിറ്റ് ബ്ലഡ് മാത്രം കൊടുത്താൽ പോരാ, ഒരുപാട് യൂണിറ്റ് ബ്ലഡ് അവർക്ക് വേണ്ടി വരും. അങ്ങനെയുള്ള ആൾക്കാർ, എക്സാമ്പിൾ ബീറ്റാ താലസീമിയ ഡിസീസ് ഉള്ള ആൾക്കാരിലൊക്കെ നമുക്ക് മൾട്ടിപ്പിൾ ട്രാൻസ്ഫ്യൂഷൻ നടത്തേണ്ടി വരും. അങ്ങനെയുള്ള ആൾക്കാരിലൊക്കെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, അയൺ ഓവർലോഡ് ഉണ്ടാവും. ഒരു സിംഗിൾ യൂണിറ്റ് ബ്ലഡിൻ്റെ അകത്ത് തന്നെ 250 mg അയൺ ഉണ്ട്. ഒരു സിംഗിൾ യൂണിറ്റ് ബ്ലഡിൽ 250 mg ഉണ്ട് അയൺ. ആർ ബി സിയിൽ തന്നെ 70% അയൺ ആർ ബി സിക്ക് അകത്ത് തന്നെ സ്റ്റോർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ മൾട്ടിപ്പിൾ ട്രാൻസ്ഫ്യൂഷൻ നടക്കുന്ന സമയത്ത് അവരുടെ ബോഡിയിൽ അയൺ ഓവർലോഡായിട്ട് ഉണ്ടാവും. ഈ അയണിനെ ബോഡിക്ക് എക്സ്ക്രീറ്ററി മെക്കാനിസം ഒന്നുമില്ല, ബോഡി എന്ത് ചെയ്യും, ആർ ബി സിയുടെ ലൈഫ് സ്പാൻ 120 ദിവസം കഴിയുമ്പോൾ ഈ ബോഡി ഈ അയണിനെ വീണ്ടും റീയൂസ് ചെയ്താണ് എടുക്കുന്നത്. ബോഡി ഇതിനെ എക്സ്ക്രീറ്റ് ചെയ്ത് കളയുന്നില്ല. അപ്പോൾ ഈ എക്സസ് ആയിട്ടുള്ള അയൺ ടിഷ്യൂസിലൊക്കെ വന്ന് ഡെപ്പോസിറ്റ് ചെയ്യും. അതാണ് ചിലപ്പോൾ ചില കേസിൽ ഓർഗൻസിലൊക്കെ ചെന്നത് ഡെപ്പോസിറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്, ഓർഗൻ ഫെയിലുവർ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇതാണ് അയൺ ഹീമോസിഡ്രോസിസ് അഥവാ അയൺ ഓവർലോഡ് ഡിസീസ്. ഇത് എങ്ങനെ കറക്റ്റ് ചെയ്യാമെന്ന് വെച്ചാൽ, അയൺ കീലേഷൻ തെറാപ്പി വഴി അയണിനെ ബോഡിയിൽ നിന്ന് റിമൂവ് ചെയ്യാം.